പഞ്ചാബിൽ തുടങ്ങി കേരളത്തിലെന്ന് മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ച് പഞ്ചാബിലെ ക്രിസ്ത്യൻ പാതിരിമാരുടെ വസതികളിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. പാസ്റ്റർമാരായ ജലന്ധർ സ്വദേശി ബജീന്ദർ സിംഗ്, കപൂർത്തല സ്വദേശി ഹർപ്രീത് ഡിയോൾ എന്നിവരുടെ വസതികളിലാണ് ആദായ നികുതി വകുപ്പ് സംഘം റെയ്ഡ് നടത്തിയത്. ഗോത്രവർഗക്കാരെ ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഇവർക്കെതിരെ നടപടി. ജലന്ധർ, അമൃത്സർ, ന്യൂ ചണ്ഡീഗഡ്, കുരാളി, മൊഹാലി എന്നിവിടങ്ങളിലെ വസതികളിലും സ്ഥാപനങ്ങളിലുമാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയമായിരുന്നു തിരച്ചിൽ. ഫട്ടിൻഡ, ഹരിയാന, ജമ്മു, അമൃത്സർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 50ഓളം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡിൽ പങ്കെടുത്തു. പരിശോധനയ്ക്ക് മുന്നോടിയായി CRPFന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥാപനങ്ങൾക്കും വസതികൾക്കും പുറത്ത് നിലയുറപ്പിച്ചിരുന്നു. കപൂർത്തലയിലെ ഖോജേവാളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരേന്ത്യയിലെ അറിയപ്പെടുന്ന പള്ളിയായ ദ ഓപ്പൺ ചർച്ചിൽ രാവിലെ 8 മണിയോടെ IT വകുപ്പ് രേഖകൾ പരിശോധിച്ചു തുടങ്ങി. 30ലധികം ജീവനക്കാരെ ചോദ്യം ചെയ്തു. ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും സ്വത്ത് വിവരങ്ങളും പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. പാസ്റ്റർമാർ രോഗശാന്തി ശുശ്രൂഷകളുടെ മറവിൽ പള്ളികൾ നടത്തുന്നുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കുന്നുവെന്നുമാണ് IT വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. അതേസമയം കേരളത്തിൽ ക്രൈസ്തവ സംഘടനകൾ മത്സരിച്ചാണ് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങളിലും OBC വിഭാഗങ്ങളിലും പെട്ട ഹൈന്ദവ വിശ്വാസികളെയാണ് ഇവരെല്ലാം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിനായി ശതകോടികളാണ് കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 8 ബില്യൺ എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്നത് തങ്കു എന്ന തീവട്ടിയും സംഘവുമാണ്. പക്ഷേ ഇവർ തരികടുകളാണ് എന്നറിഞ്ഞിപ്പോൾ 8000 പേര് പോലും ഇവരുടെ കൂട്ടത്തിലില്ല എന്നതാണ് വാസ്തവം. അതുപോലെ IPC സഭയുടെ നേതാവ് T. വത്സൻ എബ്രഹാം IGO അഥവാ ഇന്ത്യൻ ഗോസ്പൽ ഔട്ട്റീച്ചിന്റെ പേരിൽ ശതകോടികളാണ് കേരളത്തിലേക്ക് കടത്തുന്നത്. അതുപോലെ ഗോസ്പൽ ഫോർ ഏഷ്യ പദ്ധതികൾക്കായി സഹസ്രകോടികളാണ് KP. യോഹന്നാൻ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇവന്മാരെ തൂക്കി തറയിലടിക്കുമ്പോൾ കേരളത്തിൽ വളരെ മൃദു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒരു ചുവടുറപ്പിച്ച ശേഷം ഈ തീവട്ടികളെ പൂട്ടാം എന്നതാണ് അവരുടെ ലക്ഷ്യം. ഏതായാലും പഴയതുപോലെ മതക്കച്ചവടം അത്ര സുഖകരമായിരിക്കില്ല എന്ന് ചുരുക്കം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.